ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് വെറും രണ്ട് ചേരുവകൾ മാത്രം മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ എടുത്തത് ബ്രെഡാണ്. ചെറിയ പാക്കറ്റ് ബ്രെഡ് ആയിരുന്നു കേട്ടോ അത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 6 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ 5 എണ്ണം ആയാലും മതി കേട്ടോ. അപ്പോൾ ബ്രെഡ് നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചെറിയൊരളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 6 ബ്രെഡ് എടുത്തത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബ്രെഡ് എടുക്കുക. അപ്പോൾ ആ ബ്രെഡൊക്കെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ബ്രെഡൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് ചില്ലി മയോണൈസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോ ചില്ലി മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നായിരുന്നു അല്ലേ. അപ്പോൾ ആ ഇന്നലെ ഉണ്ടാക്കിയ മയോണൈസ് തന്നെയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ മയോണൈസ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മയോണൈസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സോ ചേർത്ത് മയോണൈസ് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചില്ലി മയോണൈസ് നമുക്ക് ഈ ബ്രെഡ് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വെജ് മയോണൈസ് ആണ് ഇട്ടെടുത്തത്. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ എഗ് മയോണൈസ് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള മയോണൈസ് എടുക്കാം. അപ്പോൾ ഈ ചില്ലി മയോണൈസിലെല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിലേക്ക് വേറെ ചേരുവകളൊന്നും ചേർക്കണ്ട. എരിവും ഉപ്പും പുളിയും ഒക്കെ ഉള്ളതാണല്ലോ ഈ ചില്ലി മയോണൈസ്. അപ്പോൾ ചില്ലി മയോണൈസ് ചേർത്തിട്ട് ആദ്യം നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മയോണൈസ് ആവുമല്ലോ. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ സ്പൂൺ വെച്ച് നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് കുറച്ച് മിക്സായി വന്നിട്ടുണ്ട്. നല്ല പോലെ മിക്സായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മയോണൈസും ബ്രെഡും എല്ലാ ഭാഗത്തും ഒരുപോലെ ആവണം കേട്ടോ. കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. മയോണൈസിൽ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം കേട്ടോ മുളക് പൊടി ചേർക്കാൻ. ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തത് കൊണ്ട് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഒരു ബോൾസിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഓയിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. മയോണൈസിൽ നമ്മൾ ഓയിൽ ചേർത്തുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടി പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു ബോൾസിൻ്റെ ഷേപ്പിലാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ബ്രെഡൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, പഴയ ബ്രെഡ് ഉണ്ടാവുമല്ലോ അതിൻ്റെ മുകളിലെ അടിവശത്തെയും ബ്രെഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബ്രെഡ് പൊടിച്ചെടുക്കുമ്പോൾ എക്സ്ട്രാ 1 or 2 ബ്രെഡൊന്ന് ചേർത്തും കൂടെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസും ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾ ഇനി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നേരിട്ടൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുകയാണ്. അല്ലാതെ നമ്മൾ മുട്ടയിലൊന്നും മുക്കുന്നൊന്നുമില്ല കേട്ടോ. കാരണം നമ്മുടെ റെസിപ്പിക്ക് വെറും 2 ചേരുവകൾ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ നല്ല പോലെ ചൂടായാൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ പ്രത്യേകിച്ച് കുക്കാവാനൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഉള്ളും പുറവൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്ക് ദണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. വെറും 2 ചേരുവകളും മതി. വീട്ടിൽ ബ്രെഡും മയോണൈസും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.